റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവല്ലോ, യൗമു അറഫ അറഫാ ദിവസവും, വയൗമു നഹ്രി അറവിന്റെ ദിവസവും, വഅയ്യാമു തശ്രീഖ് അതിനെ തുടർന്ന് വരുന്ന മൂന്ന് അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങളും, ഈദുനാ അഹ്ലിൽ ഇസ്ലാം നാം മുസ്ലിമീങ്ങളുടെ നമ്മുടെ ഈദാണ് പെരുന്നാളാണ്. അപ്പൊ അറഫയും പെരുന്നാളിൽ പെടുത്തിയിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വഹിയ അയ്യാമു അഖ്ലിൻ വഷുർബിൻ, അത് തിന്നിൻ തീറ്റയുടെയും കുടിയുടെയും തിന്നാനും കുടിക്കാനുമുള്ള ദിവസമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കൂട്ടത്തിൽ പെരുന്നാളിനെ ചേർത്തി പറഞ്ഞ അറഫയെ സംബന്ധിച്ചും ചേർത്തി പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഈ ആയത്ത് ഇറങ്ങിയ ദിവസം അന്നൊരു വെള്ളിയാഴ്ചയാണ്. അപ്പൊ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞ അൽ ജുമുഅത്തു ഹജ്ജുൽ ഫുഖറായി വൽമസാകീൻ വഈദുൽ മുഅ്മിനീൻ, അങ്ങനെയല്ലേ പറയാം? അങ്ങനെയാണല്ലോ ഹദീസിൽ. വെള്ളിയാഴ്ച മുഅ്മിനീങ്ങളുടെ പെരുന്നാളുമാണ്. അപ്പൊ അതന്നെ ഒരു പെരുന്നാളാ, പിന്നെ അതിന്റെ പുറമേ ഒരു പെരുന്നാളും. രണ്ട് പെരുന്നാൾ ഞങ്ങൾക്ക് കിട്ടിയ ദിവസമായിരുന്നു അറഫയിൽ ഈ ആയത്തിറങ്ങിയ ദിവസമെന്ന് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. പിന്നെ അള്ളാഹു സത്യം ചെയ്ത് പറഞ്ഞ ഒരു ദിവസമാണ് അറഫ ദിനം. അള്ളാഹു സത്യം ചെയ്ത് പറഞ്ഞ ദിവസമാണ് അഖ്സം അല്ലാഹ്. അല്ലെ, സൂര്യനെ തന്നെ സത്യം, പ്രഭാതത്തെ തന്നെ സത്യം, പ്രഭയെ തന്നെ സത്യം എന്നൊക്കെ പറഞ്ഞ രീതിയിൽ അള്ളാഹു സൂറത്തുൽ ഫജ്റിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം والفجر وليال عشر والشفع والوتر والليل إذا يسر هل في ذلك قسم لذي حجر ألم تر كيف فعل ربك بعاد إرم ذات العماد سورة الفجر والفجر പ്രഭാതത്തെ തന്നെയാണ് സത്യം. وليال عشر പത്ത് രാവുകളെ തന്നെയാണ് സത്യം. ഇരട്ടയായ ദിവസത്തെ തന്നെ സത്യം. വൽ വച്ചിരി ഒറ്റയായ ദിവസത്തെ തന്നെയാണ് സത്യം. വല്ലൈലി ഇദായസർ കഴിഞ്ഞു കടക്കുന്ന രാവിനെ തന്നെയാണ് സത്യം. അങ്ങനെ മനോഹരമായ കസമുകൾ വന്ന സൂറത്താണ്. എന്താണ് വലയാലിൻ അഷർ, ഏതാണ് പത്ത് രാവുകൾ? മഹാനായ ഇമാം ഖുർത്തുബി റളിയല്ലാഹു തഫ്സീറിൽ ഇജ്മാഅണ് എന്ന് പറഞ്ഞത് അഷ്റു ദുൽഹിജ്ജ, ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ പത്ത് രാവുകളാണ്. സുബ്ഹാനല്ലാഹ്, നമ്മളിപ്പോ നിലകൊള്ളുന്നത് ഈ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ രാവുകളിലാണ്. അള്ളാഹു നമുക്ക് ഒരുപാട് ഇബാദത്ത് ചെയ്യാൻ തൗഫീക് ചെയ്യുമാറാകട്ടെ. അള്ളാഹു സത്യം ചെയ്തു പറഞ്ഞു വലയാലിൻ അഷർ. ലയാൽ എന്ന് രാത്രിക്കും മഹത്വമുണ്ട്. ലയാൽ എന്ന് അറബിയിൽ ഭാഷയിൽ ലയാൽ എന്ന് പറഞ്ഞാൽ പകലെന്ന് അർത്ഥമെടുക്കാറുണ്ട്. അതിന്റെ വാക്കർത്ഥം രാത്രിയാണ്. പക്ഷെ പകലിനും ഉദ്ദേശിച്ചു, ഇവിടെ ഉദ്ദേശിച്ചത് അതിന്റെ പകലിലെ സമയത്തെ പരിഗണിച്ചുകൊണ്ടാണെന്ന് മുഫസ്സിരീങ്ങൾ ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. വശഫ്ഇ വൽ വത്രി, ഇരട്ടയായ ദിവസവും ഒറ്റയായതും. ഏതാണ് ഇരട്ടയായത്? യൗമുൽ ആഷിർ, പത്താമത്തെ ദിവസം പെരുന്നാളിനെ തന്നെയാണ് സത്യം. അള്ളാഹു പറയാ വൽ വത്രി ഒറ്റയായത്, അൽ യൗമു താശ്യ ഒൻപതാമത്തെ, ദുൽഹിജ്ജ ഒൻപത്, അതാണല്ലോ അറഫയുടെ ദിവസം. സുബ്ഹാനല്ലാഹ്, അള്ളാഹു സത്യം ചെയ്തു പറഞ്ഞ ദിവസങ്ങളാണ് അറഫയും പെരുന്നാൾ ദിവസവും. പിന്നെ എങ്ങനെ പെരുന്നാൾക്ക് ആളുകൾക്ക് തോന്നിവാസം ചെയ്യാൻ പറ്റുക? അള്ളാഹു സത്യം ചെയ്തു പറഞ്ഞാൽ അതിന്റെ മഹത്വം എത്രയാണ്. വശഫ്ഇ വൽ വത്ർ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട് ഈ ആയത്തിന്റെ തഫ്സീർ ഇങ്ങനെയാണ്. അശ്ശഫ്ഇ, ഇരട്ട എന്ന വാക്കിന്റെ അർത്ഥം യൗമുൽ അദ്ഹ, പെരുന്നാളിന്റെ ദിവസമാണ്. വൽ വത്ർ എന്ന് പറഞ്ഞാൽ യൗമു അറഫ, അത് അറഫ ദിവസവും ആണ്. അത് ഒൻപത്, ഒൻപത് ഒറ്റയായ നമ്പറാണല്ലോ, ഓഡ് നമ്പർ. ടെന്നാമത് ഈവൻ നമ്പർ. ഒറ്റയും ഇരട്ടയും എന്ന് പറഞ്ഞതിന് അർത്ഥം മുഫസ്സിരീങ്ങൾ തന്നെ പറഞ്ഞിരണല്ലോ. മുഫസ്സിരീങ്ങളുടെ നേതാവാണ് സുഹാബിയായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, അവർ പറഞ്ഞ അർത്ഥം ഇതാണ്. വശഫ് എന്ന് പറഞ്ഞാൽ പെരുന്നാൾ, വൽ വത്ർ എന്ന് പറഞ്ഞാൽ അറഫ ദിവസം. അതിന്റെയും പുറമെ നാലാമത്തെ ഒരു മഹത്വം നമ്മൾ മനസ്സിലാക്കുന്നത് അന്ന സുയാമഹു യുകഫിറു സനഥൈൻ, രണ്ട് വർഷത്തെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരും എന്ന് പറഞ്ഞ നോമ്പാണ് അറഫയുടെ നോമ്പ്. ബുദ്ധിയുള്ള ഒരു മനുഷ്യനും ഇത് നിഷേധിക്കാൻ പറ്റാത്തൊരു നോമ്പാണ് അറഫയുടേത്. യുകഫിറു സനഥൈൻ, രണ്ട് വർഷത്തെ പാപങ്ങൾ അള്ളാഹു പുറത്തുവരുന്നു. സുബ്ഹാനല്ലാഹ്. അനബി ഖതാദത്ത് റളിയല്ലാഹു അൻഹു, സ്വഹീഹ് മുസ്ലിമിൽ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുഇല അൻ സൗമി യൗമി അറഫ,
അറഫാ ദിവസത്തെ നോമ്പിനെ സംബന്ധിച്ച് തങ്ങളോട് ചോദിക്കപ്പെട്ടപ്പോൾ ഫഖാല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു കൊടുത്തു, യുകഫ്ഫിറു സനത്തൽ മാളിയ വസ്സനത്തൽ ഖാബില, കഴിഞ്ഞു പോയ ഒരു വർഷത്തെയും വരാൻ പോകുന്ന ഒരു വർഷത്തെയും പാപങ്ങൾ അല്ലാഹു പുറത്തു തരും. അപ്പൊ മുഫസ്സിരീങ്ങൾ പറയാൻ നമുക്കൊന്നൊരു ഓപ്റ്റിമിസം, നമുക്കൊന്ന് ശുഭവിശ്വാസം. എന്താ, ഒരു വരാൻ പോകുന്ന ഒരു വർഷം കിട്ടണമെങ്കിൽ ആദ്യം ആള് ജീവിച്ചിരിക്കണ്ടേ? ഒരു വർഷം കൂടെ ആയുസ് കിട്ടാൻ കാരണമാണ് അറഫയുടെ നോമ്പെന്ന് ഈ ഹദീസിൽ നിന്ന് മഹാന്മാർ പഠിച്ചെടുത്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, നമ്മളൊക്കെ ആകെ ഓടി നടക്കുന്നത് ആയുസിനാണ് അല്ലേ? ഒരു വർഷത്തേക്ക് ഗ്യാരണ്ടിയാണെന്നാണ്. നമ്മുടെ ബാപ്പുട്ടി ഹാജിയുടെ അള്ളാഹു ഇർഹം, അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ടവരുടെ ഉമ്മ ആചാര്യനെ പറഞ്ഞെന്നായിരുന്നു, ഉമ്മ എല്ലാ വർഷം അറഫ നോമ്പ് നോക്കും. പക്ഷെ അവർ വഫാത്തായ ആ വർഷം, അതിന്റെ തലേ വർഷം രോഗം കാരണം നോക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഒരു അനുഭവം പറയണം. ഇതിന്റെ ഖിലാഫ് സംഭവിച്ചാലും അള്ളാഹു ഒരു കൊല്ലത്തേക്കുള്ള കൂലി ഇയാൾക്ക് തരും പോരെ. അപ്പോ അത്രയും മഹത്വമുള്ള ഒരു ദിവസമാണ് യൗമു അറഫ. കഴിഞ്ഞിട്ടില്ല, തണുപ്പ് കൂടുതലുണ്ട് നിങ്ങൾക്ക് ഇല്ലല്ലോ. പിന്നെ ഹജ്ജിന്റെ ആളുകൾക്ക് മാത്രമാണ് അറഫ നോമ്പ് സുന്നത്തില്ലാത്തത്. ഹജ്ജ് നിർവഹിക്കുന്ന ആളുകൾക്ക് മാത്രം, അറഫയിൽ നിൽക്കുന്ന ആളുകൾക്ക് ഈ നോമ്പ് കറാഹത്താണെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് നോമ്പ് നോച്ചിരുന്നു. തങ്ങൾ ആദ്യത്തെ 9 ദിവസവും തുടർച്ചയായി നോമ്പ് നോച്ചു. അറഫയുടെ അന്നും തങ്ങൾ നോമ്പ് നോച്ചു. അപ്പോ ചില സ്വഹാബികൾ പറഞ്ഞു, നബിയെ കഴിയണില്ലല്ലോ, നബിയെ അറഫയുടെ അന്ന് നോമ്പനുഷ്ഠിച്ചുകൊണ്ട് അവിടെ കഴിഞ്ഞുകൂടാൻ കഴിയണില്ലല്ലോ എന്ന് പറഞ്ഞു. ആ നേരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരസ്യമായി അവർ കാണിക്കെ തന്നെ ആ സുന്നത്തായി നോമ്പ് തങ്ങൾ മുറിച്ചു എന്ന ഹദീസിലുണ്ട്. അതുകൊണ്ട് ഹാജിമാർ അവർക്ക് നോമ്പ് നോൽക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ നോമ്പ് കൊണ്ട് അറഫയുടെ ദുആവും അറഫയിലെ ആ നൃത്തത്തിനും ക്ഷീണം വരുമെങ്കിൽ അവർ നോൽക്കരുത്. അവർക്ക് നോമ്പ് നോൽക്കാതിരിക്കരുത്, അവിടെ ഉത്തമം. കാരണം അറഫ ജീവിതത്തിൽ ഒരിക്കലേ കിട്ടുള്ളൂ, നോമ്പ് പിന്നെയും ആവാം. അതുകൊണ്ട് അറഫയുടെ അന്ന് തങ്ങൾ നോമ്പ് മുറിച്ചു പാടില്ല എന്നതുകൊണ്ടല്ല, അതിന്റെ അത് മുറിക്കാവുന്നതാണ് എന്ന് മനസ്സിലാക്കി തരാൻ. പിന്നെ നരകത്തിൽ നിന്ന് അള്ളാഹു തആല ആളുകളെ മോചിപ്പിക്കുമെന്നും അള്ളാഹു പാപങ്ങൾ പുറത്തു തരുമെന്നും അള്ളാഹു തആല അറഫയിൽ ഒരുമിച്ചുകൂടിയ ആളുകളെ നിർത്തിയിട്ട് മലക്കുകളോട് അഭിമാനം പറയുമെന്നും അള്ളാഹു പറഞ്ഞ ദിവസമാണല്ലോ അറഫ ദിവസം. ഇതൊക്കെ വരാൻ പോകുന്ന വരുന്ന ശനിയാഴ്ച അല്ലേ, ആ ഒരു ദിവസത്തിന്റെ മഹത്വമാണ് നമ്മൾ ഈ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. സ്വഹീഹ് മുസ്ലിം, അൻ ആയിഷത്ത് റളിയല്ലാഹു അൻഹ അനിൽ നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ തങ്ങൾ പറഞ്ഞു, മാ മിൻ യൗമിൻ അക്സറു മിൻ അൻ യുഅതിഖ അല്ലാഹു ഫീഹി അബദൻ മിനന്നാരി മിൻ യൗമി അറഫ. അറഫയുടെ ആ ദിവസം അല്ലാഹു നരകത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കുന്നത് പോലെ വേറെ ഒരു ദിവസവും അല്ലാഹുവിനില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഇന്നഹു ലയദുനു ثم يباهي بهم الملائكه. അല്ലാഹു അവന്റെ പരിശുദ്ധമായ ജലാലയത്ത് കൊണ്ട് അല്ലാഹു അടുത്തേക്ക് വരികയും മലക്കുകളിലേക്ക് നോക്കി അഭിമാനം പറയുകയും ചെയ്യും. മാ അറാദ ഹൗലാ, വെള്ളവസ്ത്രങ്ങൾ ധരിച്ച് പുരുഷന്മാരും ശരീരം മറച്ച് കൈ മുഖവും മുൻകൈയും മുഴുവ മാക്കി മുഴുവനും മറച്ച് പെണ്ണുങ്ങളും അല്ലാഹുവിന്റെ അടിമകളും അടിമ സ്ത്രീകളും നിരന്നുകിടക്കുന്ന അറഫായിലേക്ക് നോക്കി അല്ലാഹു മലക്കുകളോട് അഭിമാനം പറയും, അത്രേ നിങ്ങളല്ലേ പറഞ്ഞത് ഭൂമിയിലേക്ക് എന്തിനാണ് മനുഷ്യരെ പടക്കുന്നത്? അവർ തമ്മിൽ തല്ലി മരിക്കൂലേ? അവർ രക്തം ചിന്തൂലേ? കണ്ടില്ലേ എന്റെ അടിമകൾ ദുന്യാവിന്റെ മുക്കുമൂലകളിൽ നിന്ന് എന്റെ റഹ്മത്ത് തേടി വന്നിരിക്കുകയാണ്. അവർക്ക് എന്താ വേണ്ടത്? അല്ലാഹു ചോദിക്കാണ്, പുറത്തു കൊടുക്കുന്നു. വേറെ ഒരു ഹദീസിലുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അന്ത്യനാളിൽ അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത ചില ആളുകളിൽ ഒരാൾ ഇങ്ങനെയാണ്. എന്താണ് അയാളുടെ പ്രശ്നം എന്നറിയോ? ഒന്നുമല്ല, ഹജ്ജിന് പോയി, അറഫയിൽ നിന്നു, അയാൾക്ക് ഇങ്ങനെ തോന്നി, പഠിച്ചോനെ ഞാനിപ്പോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, എനിക്കിപ്പോ അള്ളാഹു പുറത്തു തരുമോ? എന്റെ ദോഷങ്ങളൊന്നും അള്ളാഹു പുറത്തുനിന്നിട്ടുണ്ടാവില്ല എന്ന് അറഫയിൽ നിന്നുകൊണ്ട് സംശയം പ്രകടിപ്പിച്ച ഒരു മനുഷ്യനെ അള്ളാഹുവിന് ഇഷ്ടമല്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തായാലർത്ഥം അറഫയിൽ നിന്നാൽ അള്ളാഹു തആല പുറത്തു കൊടുക്കുന്ന അവിടെ ഉറപ്പിക്കണമെന്ന്, സംശയിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് തങ്ങൾ അങ്ങനെ പഠിപ്പിക്കാൻ കാരണം. അല്ലാഹ് ആ ഹാജിമാരൊക്കെ ദുന്യാവിലെ മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയൊക്കെ ദ്വാരക്കുമ്പോ, മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ദ്വാരക്കുമ്പോ,
അതിലൊക്കെ നമ്മളെ അള്ളാഹു പൊരുത്തി തെരുമാറാകട്ടെ. അങ്ങനെയൊക്കെയുള്ള ദുആ കൊണ്ടായിരിക്കാം നമ്മളൊക്കെ രക്ഷപ്പെട്ടു പോകുന്നത്, അല്ലെങ്കിൽ ദീനിന്റെ ഇൽമിന്റെ മജ്‌ലിസിലേക്കെങ്കിലും എത്താനൊരു തൗഫീഖ് കിട്ടിയത് ആരൊക്കെയോ ആളുകളുടെ ദുആയുടെ ഫലമായിരിക്കും എന്ന് നമ്മൾ കാണണം. അള്ളാഹു തആല മലക്കുകളുടെ അഭിമാനം പറയുന്നു, ഈ നോമ്പ് അറഫയുടെ ദിവസത്ത് അറഫ ദിനത്തിൽ അന്നത്തെ പകലിൽ ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും നോമ്പ് സുന്നത്താണ്. എല്ലാ മുസ്ലിമീങ്ങളും സുന്നത്തായിട്ട് നോമ്പ് അനുഷ്ഠിക്കണം. സുന്നത്ത് മുഅഖ്ഖദായ സുന്നത്താണെന്നാണ്. ഒരു കൊല്ലത്തെ വരാൻ പോകുന്ന ഒരു വർഷത്തെയും കഴിഞ്ഞുപോയ ഒരു വർഷത്തെയും പാപങ്ങൾ പൊറുപ്പിക്കുന്ന നോമ്പാണതെന്ന് മഹാനായ ഖതാദ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് സ്വഹീഹുൽ മുസ്ലിം ഉദ്ധരിച്ച ആ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ഇത് മുഅഖ്ഖദാണ് എന്ന് പറഞ്ഞത്. സ്വഹീഹ് മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു മജ്മൂഇൽ ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. اما حكم المساله فقال الشافعي والاصحاب يستحب صوم يوم عرفه لغير من هو بعرفه عرفയിൽ നിൽക്കാത്ത മുഴുവൻ ആളുകൾക്കും, പറഞ്ഞാൽ ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കാത്ത മുഴുവൻ ആളുകൾക്കും ഇത് മുഅഖദായ സുന്നത്താണ്. ഇത് ഷാഫിഈ മദ്ഹബിന്റെ അഭിപ്രായവും അങ്ങനെയാണ്. പിന്നെ നോമ്പില്ലാന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് ഭയങ്കര ഗൗരവമാണ്. കാരണം സ്വഹീഹായ ഒരുപാട് ഹദീസുകളിൽ വന്ന ഒരു സംഭവമാണിത്. അപ്പോ ഒരുപാട് ഹദീസുകൾ, ഒരുപാട് കിതാബുകൾ ഉദ്ധരിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാരെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ജീവിച്ചിരിപ്പുള്ള ഈ പിൻഗാമികളിൽപ്പെട്ട ഇബ്നു ഉസൈമീൻ എന്നിവർ പോലും വളരെ ഗൗരവത്തിൽ ഇത് മുസ്ലിമീങ്ങൾ അനുഷ്ഠിക്കേണ്ട നോമ്പാണ് എന്ന് വളരെ പ്രത്യേകിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് ഹദീസുകൾ അതിനെ സംബന്ധിച്ച് വന്നിട്ടുമുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ.